തൊഴിൽ രഹിതരായ വിത്തുകാർകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം എം എൽ എയുടെ വീട്ടു പതിക്കല് സഹാവൊച്ചിറക്കുട്ടന്റെ നേതൃത്വത്തില് സഹാവൊച്ചിറ വേലു നയിക്കുന്ന മൊബൈൽ നിരാഹാര സമരത്തിന്റെ മഹത്തായ രണ്ടാം ദിവസമാണ്. പണ്ട് മഹാലവി പ്ലീ പാടി വിദ്യാന്തിനു മർത്തേനു വിത്തു കാലകൈവശമാവുകിൽ വിത്തു കാലകൈവശമാവുകിൽ പരമ്പര ഗതാഗത പ്രത്യുത്പാദന രംഗത്തിനെ അട്ടിമറിക്കാൻ പ്രത്യുത്പാദന രംഗത്ത് യാതൊരു പാരമ്പര്യവുമില്ലാത്ത ഒരു പീറ ചെറുക്കന് ഡോക്ടർ പട്ടം കൊടുത്ത് ഇങ്ങോട്ട് കയച്ച വ്യവസ്ഥിതിയെ ആ യാഥാസ്ഥിതിക വ്യവസ്ഥിതിയെ ഞാൻ ചോദിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് മൃഗങ്ങളുടെ ബീജം മാത്രമാണ് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. എന്നാൽ നാളെ മനുഷ്യ ബീജവും ഇറക്കുമതി ചെയ്താൽ അല്ലെ പുരുഷന്മാരെ, നിങ്ങളുടെ അവസ്ഥ ഈ വിത്തുവാളേക്കാൾ ഭയാനകമായിരിക്കും. ഭയാനകമായിരിക്കും. ഓർക്കുക, ഓർക്കുക, ഓർക്കുക വല്ലപ്പോഴും. ഓ, അവന്റെ ഒടുക്കത്തെ ഒരു മൊബൈൽ സമരം. വേറെ ഒരു സ്ഥലവും കണ്ടില്ല ഇവന്. അച്ചമ്മയെ സ്വാധീനിച്ച് എന്റെ മൊബൈൽ സമരം തകർക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് ആ കൊച്ചുതണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഭൂമിയെ കാണാനുള്ള എല്ലാ പ്ലാനിങ്ങും പൊളി. ഏതായാലും വെച്ച കാല് മുമ്പോട്ട് തന്നെ. അവന് മുമ്പ് ഞാൻ കാര്യം സാധിക്കും. ഇവനെന്തിനാ ഓർണേ? അച്ഛമ്മേ, ശരിയാക്കി തരാം. എവിടെയാണ് നിന്റെ ഭൂമിക ചേച്ചി? ഇയാൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ചുമ്മാ ഒന്ന് കാണാൻ. ആരെ? ഹലോ, ഇതിങ്ങളൊക്കെ. ഹലോ, ലക്ഷണം കണ്ടിട്ട് സൂക്കർ എന്നാന്ന് മനസ്സിലായി. അല്ല, എന്റെ ധൈര്യത്തിൽ താനി ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നേ? ഇളയച്ചൻ ഇവിടെ ഇല്ലാത്ത തന്റെ ഭാഗ്യം എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കൃത്യമായി പറഞ്ഞാൽ എം എൽ എയും പരിവാരങ്ങളും ഇപ്പോ തഹസീൽദാറിന്റെ കല്യാണ സ്ഥലത്ത് എത്തിയിരിക്കും. താനെല്ലാം കേൾക്കണം. എനിക്ക് പറയാനുള്ളത് കേട്ടേ പറ്റൂ. അതെ, ഞാൻ അറിയാതെ ഇവിടുന്ന് ഒരു സാധനം മോഷ്ടിച്ചു പോയി. അതൊന്ന് നേരി പറയാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത്. താനെന്ത് ഇവിടുന്ന് മോഷ്ടിച്ച്? തന്റെ ഹൃദയം. എന്റെ സമരം പൊളിക്കാൻ വേണ്ടി മാത്രമാണ് ആ വൈദ്യൻ ഇപ്പൊ ഇവിടെ വന്നത്. എം എൽ എയുടെ സ്ഥാനത്ത് നിന്നും അച്ഛമ്മ ഇപ്പൊ തീർപ്പുണ്ടെങ്കിൽ തന്നെ. അവൻ എവിടെ? മതിലിയാടി പോണുണ്ട്. മതിലിയാടി ഒന്നും വരണടാ. കണ്ണി പെട്ടെന്ന് തന്റെ ജീവൻ പോലും ബാക്കിയിട്ടവളെ എന്തുണ്ടെങ്കിലും പോയി ഒളിക്ക്. എങ്കിൽ പുള്ളിക്കാരോട് നേരിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നെ ബാക്കി കാര്യം. ആ ഡോക്ടർ ചെക്കനെ കണ്ടോ നീ? ഞാൻ കണ്ടില്ല. അവന്റെ ബാണ്ടം. അപ്പൊ എന്തിനാ അവൻ ഇവിടെ വന്നതെന്നറിയണമല്ലോ. വാടോ. വേദന ഒന്നും എടുക്കില്ല കേട്ടോ. സാരമില്ല. അയ്യേ, വൃത്തിയത്തവൻ കാണിക്കണില്ലേ ബാലപീഡനം. ആഹാ, ഇതെന്താ എല്ലാരും കൂടെ ഇവിടെ? എന്തിനാ താൻ ഇങ്ങോട്ട് വന്നത്? മൃഗ ഡോക്ടർ ആണെങ്കിലും അല്പം മനുഷ്യത്വം കാണിക്കണ്ടേ? ഒരു കിടാവിനാണ് മൂക്കേറി കെട്ടിയത്. മിണ്ടാ പ്രാണിയല്ലേ, ഒന്ന് വന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. അതിന് താൻ എന്തിനാ മതിലി അഴിയേ? ഗേറ്റിന്റെ മുന്നിൽ വെച്ച് ദേ ഈ കരിങ്കണ്ണൻ എന്നെ നോക്കി. അയ്യോ അച്ഛമ്മ, ഇയാള് കള്ളം പറയാ. മിണ്ടരുത്. ഇനി ഈ വേഷവും കെട്ടി എം എൽ എ കാണാനാണെന്നും പറഞ്ഞ് വീട്ടു പരിസരത്ത് കണ്ടുപോകരുത്. നമസ്കാരം. ഇവിടെ വെച്ച് കണ്ടത് നന്നായി. ഞങ്ങൾ വീട്ടിൽ വരാനിരിക്കുകയായിരുന്നു. ഇതെന്റെ മോൻ ഡോക്ടർ സുധീർ. നമസ്കാരം. ഇവിടെ ജനറൽ ഹോസ്പിറ്റൽ ഡോക്ടറായി ജോയിൻ ചെയ്തു. പട്ടാമ്പി ആ സ്വദേശം. പറഞ്ഞു വരുമ്പോ ഭൂമികയുടെ അമ്മയുടെ ഒരു റിലേറ്റീവായി വരും. എന്താ കാര്യം? മോന് ഭൂമിക വിവാഹം ആലോചിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ആയിക്കോട്ടെ. ഇവിടെ ജോയിൻ ചെയ്തെങ്കിലും ഹയർ സ്റ്റഡീസിന് വിദേശത്ത് പോകാനാ പ്ലാൻ. കുടുംബത്തിലെ എല്ലാ സ്വത്തിനും ഏക അവകാശിയാ ഒറ്റ മോനേ ഉള്ളൂ. ഞങ്ങൾക്കും ആകുള്ളൊരു വോളാ. അവളെ കെട്ടുന്നവനൊരു യോഗ്യനായിരിക്കണം. വഴിയിൽ വെച്ച് വേണ്ട പെണ്ണ് ചോദിക്കല്. ഒരു ചടങ്ങായിട്ടന്നെ ആയിക്കോട്ടെ. ശരി, നാളെ വീട്ടിൽ വന്നാ മതി. അവളെ കൊണ്ട് അവളെ ഞാൻ കെട്ടിക്കും. ആയുധങ്ങളും ശക്തിയും കൊണ്ട് നേടാത്തത് ഭരതൻ യുക്തി കൊണ്ട് നേടും. ബ്രഹ്മാസ്ത്രം തൊടുത്തിരിക്കുക അവന്റെ നെഞ്ചിലേക്ക്. വന്നത് നന്നായി. എനിക്കാണെങ്കിൽ അർജന്റായിട്ട് തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ്, പുറപ്പെട്ടു നിൽക്കായിരുന്നു. എനിക്ക് വൈകിക്കണ്ട, ചടങ്ങിന് മോളെ ഒന്ന് കണ്ട് ജാതകക്കുറി കൈമാറാം. പിന്നെന്താ നടന്നോളൂ. ഇതെന്താ ഇവിടെ? പെണ്ണ് ചോദിച്ചു വന്നല്ലേ. പങ്കജാശ, എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കൂ. അതിനെന്താ? ഇവൾ നന്ദി. ഇനം ജേഴ്സിയാ.
നല്ല അടക്കം ഒക്കെ ഉള്ളവളാ എവള് മാളൂട്ടി ഇത് എരുമ എവളതുകളെ ചിരിപ്പിച്ച് ചിരിപ്പിച്ച് കൊതിപ്പിക്കും എരുമി തോമി എന്നാ ഞങ്ങള് വിളിക്കുന്നത് നല്ല ഉഗ്ര പാട്ടുകാരിയാ വാമേ എന്താ ഞങ്ങളുടെ കുട്ടിക്ക് എന്താ ഒരു കുറവ് അഭിപ്രായമൊന്നും പറഞ്ഞില്ല എന്റെ പെണ്ണിന് ഇഷ്ടമായില്ലേ വിളിച്ചു വരുത്തിയത് അപമാനിക്കാനായിരുന്നു അല്ലേ അതെ നിന്നൊക്കെ ക്ഷണിച്ചു വരുത്തി ഇങ്ങനെ സൽക്കരിച്ചാലേ മറ്റുള്ളവർക്ക് ഒരു പാടാവുള്ളൂ എനിക്കറിയാം നിന്റെ ഈ വരവിന്റെ പിന്നിൽ ബുദ്ധി ആരുടേതാണെന്ന് ആ ഭരതന്റെ അല്ലേ ഏത് കൊടിയേറ്റ സായിപ്പായാലും കോറാത്ത പെണ്ണിനെ മോഹിച്ചാൽ കുടലെടുത്ത ഇവിടത്തുള്ള ഇവിടുത്തെ പിള്ളേര് ഞങ്ങൾ ദാനം ചോദിക്കാൻ വന്നല്ല വേണ്ട അമ്മ ഉണ്ടായിരിക്കെ പണം കൊണ്ടും കുടുംബഹിമം കൊണ്ടും കോറോത്തുകാരെക്കാൾ ഒട്ടും പുറകിലല്ല ഞങ്ങൾക്ക് ആരുടെ ഔദാര്യം വേണ്ട ഭൂമിക നേരിട്ട് കണ്ട് ഞാൻ മനസ്സറിഞ്ഞോളാം പെണ്ണ് ചോദിച്ച ആ നിമിഷം കഴുത്ത് വെട്ടേണ്ടതായിരുന്നു ഇപ്പൊ വീണ്ടും നിനക്ക് ആ ജീവൻ ഭിക്ഷയായിട്ട് തരുന്നു എന്തിനാണെന്നോ നിന്നിങ്ങോട്ട് അയച്ചില്ലേ ആ ചെച്ചിയോട് ചെന്ന് പറയാൻ മുള്ളിനെ മുനചെത്താൻ മെനക്കെട്ടതെന്ന് അല്ല കൈമാറ്റണ്ട അപ്പോ അവന്റെ നെഞ്ചത്ത് തന്നെ തറച്ചു അങ്ങനെ മർമ്മത്ത് വെട്ടിയാലേ അവന് നോവൂ കൂറുകാട്ടിയവന് പാരിതോഷികമായി നൽകാൻ വെച്ച നിധി അവള് അത് നീ കൈക്കലാക്കണം എന്റെ കുടുംബത്തെ ഒന്നടങ്ക് അപമാനിച്ച് ആട്ടിവിട്ടല്ലേ വാശി തന്നെയാ എന്തായാലും രണ്ടിലെന്നറിഞ്ഞ് ഇനി ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുന്നുള്ളൂ മിടുക്കൻ ആദ്യം അവളുടെ മനസ്സ് കീഴ്പ്പെടുത്തണം അവിടെയാണ് നിന്റെ കഴിവ് കൂടെ ഞങ്ങളുണ്ടാവും നാടൻ ബീജം തിളങ്ങുന്നു ലോക്കൽ സെമൻ ചൈനീ പാവപ്പെട്ടവന്റെ വോട്ട് വാങ്ങി വിജയിച്ച ഒരു സാധാരണ മൃഗത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത ഇവിടുത്തെ എംഎൽഎക്ക് എങ്ങനെ മനുഷ്യരുടെ ക്ഷേമങ്ങൾ നിലനിർത്താൻ സാധിക്കും സുഹൃത്തുക്കളെ എനിക്കറിയുമോ എന്ന് നിങ്ങൾക്കറിയില്ല അങ്ങ് വടക്ക് യുപിയിലും ഗുജറാത്തിലുമെല്ലാം ഗോകുൽ ദൈവങ്ങളാണ് ദൈവങ്ങൾ അതുകൊണ്ട് ഇനി ഇവിടുത്തെ മൃഗങ്ങളുടെ കണ്ണീര് പോവാനും സ്വാം തുലിപ്പിക്കുവാനും അവരുടെ നീറുന്ന സ്വകാര്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഇവിടുത്തെ ഒരേ ഒരു ശക്തിക്ക് കഴിയും ഞാനിപ്പോ നിങ്ങളാളാ അത് തന്നെ തന്നത് കഴിഞ്ഞ ദിവസം വരെ നീ മറ്റവരുടെ പഠിക്കലായിരുന്നു അവിടുന്ന് ചവിട്ടി പുറത്താക്കിയപ്പോ ഇപ്പൊ ഇവിടെ ഓന്തിനെ പോലെ നിറം മാറുന്ന നിന്നെ എങ്ങനെ വിശ്വസിക്കാനാടാ തെണ്ടി അടിയടാ അവനെ അങ്കിൾ ഈ ഗൗതമൻ എന്ന് പറഞ്ഞൊരു എന്താ കളി കൊള്ളാം അല്ല സാറേ എന്താ ചോദിച്ചു എപ്പൊ ചോദിച്ചു തോളത്തിന് മമ്മൂട്ടി വെച്ച മമ്മൂട്ടി ആണെന്ന് വേറെ ഓ കാലത്തെ ഡൈ ചെയ്ത് ഇറങ്ങിയിരിക്കാൻ പെമ്പിള്ളാരെ വളക്കാൻ വേണ്ട മറക്കണമെന്നില്ല തിരുവനന്തപുരം സെക്രട്ടറിയേറ്റ് കേട്ടിട്ടുണ്ടോ അതിന്റെ ഓണറാ അപ്പൊ മന്ത്രിമാരോ അത് ഞാൻ വാടക കൊടുത്തിരിക്കും അവരിന്ന് വരെ നാളെ പോകും ആ ഒരു കാര്യം അറിയാനാ ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കാമോ ഹസ്ബൻഡ് ഇവിടില്ല എനിക്ക് വൈഫും ഇല്ല അച്ഛനോ അച്ഛൻ മരിച്ചു ഓ എന്റെ അങ്ങളം ആരോ ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക ഞാനും എന്താ നാള് മകം മകം എന്ന് പറയുമ്പോ മകം പെറ്റ മങ്ക സൂര്യൻ കതിരവൻ ആദിത്യൻ കൊഴപ്പില്ല മൂന്നിൽ പത്ത് പേർത്ത് ഓക്കെ കട്ടില് പണിഞ്ഞാ തൊട്ടില് റെഡി എന്ത് ചെയ്യുന്നു ചിട്ടിയാ അതാ ഷേപ്പ് കണ്ടപ്പോഴേ തോന്നി എന്ത് ചിട്ടി ചേരോ അതാ ജോലിയെങ്കിൽ ഒന്ന് പിടിച്ചേ പോവും എന്താ പേര് രത്ന ഞാൻ രത്നമ്മന്ന് വിളിക്കൂ പേര് തന്നെ പത്തര മാറ്റ് പേര് പോലെ തന്നെ കണ്ട ആളൊരു ബോംബ കളിയാക്കാതെ ബോംബൊന്നുമല്ല അത്രക്കൊന്നുമില്ല പിന്നെ വെടിയാ വെടിവെച്ച കോവിൽ എവിടെയോ വെച്ച് കണ്ടതുപോലെ ഒരു ഓർമ്മ എനിക്കുണ്ട് ഇതാ വന്നെ ഗൗതമ അവിടെ നിക്കാൻ അമ്പിയണ്ണൻ അതേടാ അമ്പി തന്നെ നിന്നെ പൊക്കാനാണ് ഞാൻ വന്നത് ഞങ്ങളുടെ കൊച്ചു ഡോക്ടറെ കൊല്ലാൻ വന്നതാ
ഓടി സുശീല ഉടുത്തത് പോയതാ അജി എടാ ഒരു തുണിയിട്ട് താടാ അങ്ങനെ ഇപ്പൊ കാണണ്ട എടാ ഏതെങ്കിലും തുണി എടുത്തിട്ടാ വിളിച്ചോ ഒരു നിമിഷം ഞാൻ മഹാത്മാവിനെ ഓർത്തു. എന്താ വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞത്? വിധവനാണോ? അല്ല, ഞാനീ പ്രസ്ഥാനക്കാരനാ. കന്നിക്കണ്ട കള്ളനും കുള്ളനും കൊള്ളക്കാർക്കും പിടിച്ചവർക്കാർക്കൊക്കെ ധരിക്കാവുന്ന വസ്ത്രമായി മാറിയിരിക്കുന്നു ഇത്. നിരാഹാരമെന്ന് എഴുതി വെച്ചിട്ട് ഇതെന്താ ചിക്കൻ ഫ്രൂട്ട്സ്? ഇത് നിരാഹാര സമരത്തിന്റെ മറ്റൊരു മുഖമാണ്, നിരന്തരാഹാര സമരം. ഇത്രയും റിസ്ക് എടുത്തിട്ടുള്ള ഈ സമരം എന്തിനാണാവോ? വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക. എന്താ നാടൻ കൊണ്ട് നാട് നന്നാക്കുക? എന്താണ് പറഞ്ഞത്? വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക. വിദേശിയെ ഒറ്റപ്പെടുത്തണം. അതെ, കിറ്റ് ഇന്ത്യ. ഈ വസ്ത്രം ധരിച്ച് ഈ പാട്ടും വെച്ച് പ്രതിപക്ഷത്തിന് പോലെ നമ്മുടെ നേതാവിനെ ഒറ്റപ്പെടുത്താൻ നീയും പറയുന്നതാ തെണ്ടി. അയ്യോ, ഞാൻ അത്രയും ഓർത്തില്ല. നീ മിണ്ടരുത്. ഇനി മേലിൽ ഈ വസ്തുവായിട്ട് എന്റെ മുമ്പിൽ വന്നാൽ നിന്നെ ഞാൻ ബോംബിട്ടു. എന്തേ ഇതാണ് നമ്മുടെ ആചാരം? കള്ള തിരുമാലി പൊട്ടിത്തോങ്ങ്. ഇത് തന്നെയാണ് ഓടി. ഇതെന്താ പന്നിറങ്ങിയ പുഞ്ചപ്പാടം പോലെ ഉണ്ടല്ല. സമരമുറക്കി ഇങ്ങനെയായ നീ പോട. ആണും പെണ്ണും കെട്ട താടി വെച്ച ഒമ്പത്. അതെ, ഒരു കതറിട്ട തെണ്ടി ഇങ്ങോട്ട് വന്നോ. ആ തെണ്ടിയാണ് എന്നിങ്ങനെയാക്കിയത്. ഒറ്റ നോട്ടത്തിൽ ഈ കരിങ്കണ്ണുകൊണ്ട് അവന്റെ കാലുടിക്കി. എവിടെ? എന്റെ കണ്ണും പിടിക്കണില്ല, കാണാൻ പറ്റില്ല. ഒരു കണ്ണടച്ച് ദേ ഇങ്ങനെ ഉന്നം പിടിച്ച് നോക്ക്. ഇപ്പൊ കണ്ട് സമ്മതിച്ച് നിന്റെ ഒറ്റ കണ്ട കാഴ്ച അപാരം. അയ്യോ അയ്യോ, എന്റെ കണ്ണ് കാണില്ല. ആ, എനിക്ക് വേണ്ട, ഞാൻ പറ്റിയ പറയാൻ പറ്റില്ല. വല്ല ബോംബാറ്റി ആയിരിക്കോ? ആ മട്ടൻ ബിരിയാണിയാ. കഴിഞ്ഞ കേരള യാത്രക്ക് കഴിച്ചതാ മട്ടൻ ബിരിയാണി. അയ്യേ, ഉണ്ടംപുരിയാ. ആ ഉണ്ടംപുരിക്ക് ഉണ്ടംപുരി. അയ്യോ ബോംബ്! സുശീലന്റെ കാര്യം കഷ്ടാ. ആശുപത്രിയിൽ നിന്ന് ചാടിപ്പോയിരിക്കാനായിരിക്കും. ഒരു കണ്ണിന്റെ കുഴപ്പത്തിന് രണ്ട് കണ്ണും കെട്ടി വെച്ചേക്കും അവര്. എനിക്കതല്ല, അമ്പി അണ്ണൻ എവിടെ പോയെന്ന് ഒരു പിടിയില്ല. ആ അത് ആ ഓട്ടോ ഓടി ഇപ്പൊ നേരെ തിരുവനന്തപുരത്ത് എത്തിക്കാണ്. ആശുപത്രി കടന്നയാള് ദേ വരുന്നു. ദൈവമേ, ഇവിടെ പവർ കട്ടാ. കണ്ണ് രണ്ട് മൂടി കെട്ടിയിട്ട പവർ കെട്ടുന്നു. ഓ, അത് ഞാൻ മറന്നു. വാ, ഇറങ്ങ ആശാനെ. ഡ്രൈവർ. ആ, അപ്പൊ ആശാനാണ് ഇത്രയേറെ വണ്ടി ഓടിച്ചത്. എന്റെ ആയുസിന്റെ ഒരു വില. ആശാനെ, ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ടതാണെങ്കിലും ഈ അന്തന് തുണയായി വന്ന സ്ഥിതിക്ക് ഒരു കാപ്പി ഗ്ലാസ് കുടിച്ചിട്ട് ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോകാം. പ്ലീസ്, വേണ്ട, എളുപ്പം ചെന്നിട്ട് വേണം എനിക്ക് ഒരുത്തിനെ പൊക്കാൻ. ആരേ? അതേതാ കൂടെയുള്ള പിച്ചക്കാരൻ. തേടിയ പള്ളി കാലിൽ ചുറ്റി. അപ്പന്റെ കാലിൽ വാ. ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്തോ? ഡിസ്ചാർജ് ചെയ്തല്ല, ഇറങ്ങി ഓടിയതാ. ഞങ്ങൾ രണ്ടുപേരുടെയും പേരിൽ കേസാക്കുന്നു. അപ്പൊ പിച്ചക്കാരനല്ല, രോഗിയാ. ജന്മനാ ഇത് തന്നെയാ രൂപം. ജനിച്ചപ്പോ ചെറുതായിരുന്നു. എവിടെയാ വീട്? തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്തോ? എന്താ പേര്? അംബുജാക്ഷൻ.
വേണ്ടപ്പെട്ടവർ അമ്പിയെ അമ്പി എന്ന് വിളിക്കും. അമ്പി അണ്ണനോ? അമ്പടാ നിക്കണവിടെ. നീ ഒരുത്തരാണ് എന്നെ ഈ കോലത്തിൽ ആക്കിയത്. അപ്പൊ മിത്രമായി വന്നത് ശത്രു ആയിരുന്ന? ഇപ്പൊ തന്നെ തിരുവനന്തപുരത്തേക്ക് ഓർപ്പെടണം. അമ്പി അണ്ണ എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. അതൊന്നും എനിക്കറിയില്ല. നിന്നെ കൈയോടെ കൊണ്ടുവരാൻ ചേച്ചിയമ്മ പറഞ്ഞിരിക്കാണ്. വാ എടുക്ക് പെട്ടിയെടുക്ക് പെട്ടിയെടുക്കടാ. രത്നമ്മയല്ലേ വന്നത്? അതെങ്ങനെ മനസ്സിലായി? നല്ല പുളിച്ച മോരിന്റെ മണം. ആരാത്തേക്ക് പോയത്? അമ്പി അണ്ണൻ. ആളാരാന്നറിയോ? ഇല്ല. അമ്പി അണ്ണ ഞാൻ പറയുന്ന കേക്കും. ഞാനിവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ആരോടെങ്കിലും മഴ ഉണ്ടാക്കിട്ടുണ്ടോ? എന്നിട്ട് എന്നെ പിടിച്ചോണ്ടോ വന്നിരിക്കുവോ? ഞാൻ വിടത്തില്ല. എന്താ ഈ രത്നമ്മ പറഞ്ഞ കേൾക്കില്ലേ? സ്നേഹം എനിക്കൊരു വീക്ക്നെസ്സാ. നല്ല വീക്ക് കൊള്ളുമ്പോ മാറും. ഇവനൊക്കെ പിടിച്ച് കളിക്കുന്നതും ഇപ്പൊ രത്നമ്മ കയറി പിടിച്ചത് അതിലാ. വീക്ക്നെസ് പിടിവിട്ട് പെട്ടിട്ട് രത്നമ്മേ, ഇവരാരും പറഞ്ഞു വിശ്വസിക്കരുത് കേട്ടാ. എപ്പഴാ നമ്മള് ഇത് പേഴ്സണലായിട്ട് കാണുന്നത്? ഇവിടെ ആരും വരില്ല. കുറുമ്പൻ? അതേത് കുറുമ്പൻ? ഇതൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. വേണ്ട. എന്താ ഇത്? കള്ളൻ ആരോട് ഇവിടെ സംസാരിക്കുന്നത്? പുറകെ പോയി നോക്കാം. വളകളോടെയും അണിയാത്ത വളകൾ ഇതുകൊണ്ട് മിന്നിപ്പിച്ചേക്കണേ. ആരുമില്ല. യോ വേലു, ഇവിടുന്ന് ഇവിടുന്ന് ചേട്ടൻ പോയിട്ട് ചേച്ചിയായിട്ട് വേഗം വരാട്ട. ബാൽക്കണിയിൽ ആളുണ്ട്. ഇതെന്താ ഇപ്പ അതിരാത്രിയിലെ തേന്മാവിൻ കൊമ്പത്ത്? അതെ, ചക്ക വരുത്താൻ നോക്കാൻ വേണ്ടി കേറിയതാ. മാവിലല്ലേ? പിന്നെ പ്ലാറ്റ്ഫോം ടിക്കറ്റിൽ ഏതൊരു തെണ്ടി അകത്ത് കയറിയിരിക്ക. ഞാൻ ഈ ഹൈക്കമാൻഡിൽ കയറി ഒന്ന് നിരീക്ഷണം നടത്താന്ന് കരുതി. നീ എന്താ ഇവിടെ? ഞാൻ ചിറ്റി പിടിക്കാൻ വന്നതാ. തെയ്യം പ്രമാണിച്ചകത്ത് നറുക്കെടുപ്പ് നടക്കിയ. ആണോ? ആ ഭാഗ്യവാൻ ആരാണോ? ഞാനാണ് ആ ഭാഗ്യവാൻ. ചുവന്ന പത്ത് സാരി എടുത്ത് വെള്ള മുല്ലപ്പൂ ചൂടി രത്നക്കല്ല് പതിച്ച സ്വർണമാല അണിഞ്ഞ എന്റെ രത്നത്തിന്റെ ചുമലിൽ ചേർന്നിരിക്കുമ്പോ നിന്റെ കൃത്യവൻ ആ കാലമാർന്ന് അങ്ങനെ എപ്പ കയറി വരുമോ? അതിന് ചേട്ടൻ ഇപ്പൊ വീട് ജയിലല്ലേ? ഓ, അയാള് ജയിൽ ഇടിഞ്ഞാലും പുറത്തിറങ്ങാതിരുന്നെങ്കിൽ നീ എത്ര ധന്യയായാലും. ഞാൻ വന്നു, വാതിൽ തുറക്ക്. അവൻ എന്നെ കണ്ടാ നമ്മളെ എല്ലാ രഹസ്യവും പൊളിയും. ഞാനിപ്പ എവിടെ ഒന്ന് ഒളിക്കുറക്ക്. നിന്റെ വേല് വന്നനാ? അത് കാളേന്ന് ഇപ്പൊ പുറപ്പെട്ട. നേരം വിളിക്കുന്നതും ഓച്ചിറത്താം. ഓച്ചിറയോ? രത്നം, നിനക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു വന്നവനെ ഞാൻ ഒടുവിൽ കാലം മാറിയത്. എന്റെ അമ്മൂ ഇതേ വരുന്ന പുതിയ ചിട്ടിക്കാരൻ. ഇവള് ചിട്ടിയല്ല, ബാങ്കാ. ഇത് സാധാരണ ബാങ്കല്ല, സഹകരണ ബാങ്കാ. മൂന്ന് പേരെ കൊന്നിട്ട് ജയിലിൽ പോയി തിരിച്ചു വരുന്ന ഭർത്താവ് പിടിച്ചിരുന്നു. തർക്കം വേണ്ട, ഇപ്പൊ നമുക്ക് രക്ഷപ്പെടണം. എന്റെ ഈശ്വര, ചേട്ടന്റെ കണ്ണിപ്പെട്ട വെട്ടി കൊല്ലും. ഇതുകൂടി രക്ഷപ്പെട്ടോളൂ. അയാളെ കൊന്നിട്ടോ? അല്ല, പിന്നെ നിങ്ങൾ ഇയാളെ വെട്ടിക്കൊല്ലാൻ വന്നപ്പോ ഇങ്ങോട്ട് ഓടി കയറിയതാന്ന് ഞാൻ പറഞ്ഞോളാം. ജയിലിൽ
ആ മെലിഞ്ഞ പാവത്തിനെ കൊല്ലാൻ വന്നപ്പോ ഇങ്ങോട്ട് ഓടി കയറിയതാ. ഇനി മുകളിലുള്ളവൻ കാക്കണം. ഞങ്ങൾ ആദ്യം കൊല്ലാൻ ഓടിച്ചിട്ടത് പറഞ്ഞു. പേടിച്ചിട്ട് മരത്തിന്റെ മുകളിൽ കയറി ഒളിച്ചതാ.